നമസ്കാരം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി സാമൂഹ്യ മാധ്യമങ്ങളിൽ ചർച്ച ചെയ്യപ്പെട്ട ചിത്രം സ്ത്രീ ശരീരത്തിൽ അതിമനോഹരമായ ചിത്രം. സ്ത്രീ ശരീരം, നഗ്നത തുടങ്ങിയേറെ ചർച്ച ചെയ്യപ്പെട്ട വിഷയങ്ങൾക്കിടയിലും ബോഡി ആർട്ട് എന്ന മനോഹരമായ കലയിലൂടെ ശ്രദ്ധ നേടുകയാണ് തിരുവനന്തപുരം സ്വദേശിയും ആർട്ടിസ്റ്റുമായ നിജുകുമാർ. പ്രൊഫഷണലി ഒരു ആർട്ടിസ്റ്റാണ് നിജു. ആർട്ടുമായി ബന്ധപ്പെട്ടിരിക്കുന്ന എല്ലാത്തിനെയും എക്സ്പീരിയൻസ് ചെയ്യണമെന്നത് എപ്പോഴുമുള്ള ആഗ്രഹമാണ് എന്നാണ് നിജു മാതൃഭൂമിയോട് പറഞ്ഞത്. അതാണ് ബോഡി ആർട്ട് എന്ന വിഷയത്തിലേക്കും കടക്കാൻ കാരണം. ബോഡി ആർട്ടുമായി ബന്ധപ്പെട്ട് എപ്പോഴും ആകർഷിച്ചിട്ടുള്ളത് തൃശ്ശൂരിലെ പുലികളിയാണ്. കുട്ടിക്കാലം മുതൽ പുലികളി ശ്രദ്ധിക്കുമായിരുന്നു. അന്ന് മുതൽ ബോഡി പെയിന്റിങ്ങിനോട് ഒരു കൗതുകം തോന്നിയിരുന്നു എന്നാണ് നിജു പറയുന്നത്. ബോഡി ആർട്ട് പല വിധത്തിൽ ചെയ്യാമെന്നുള്ളതാണ് മറ്റൊരു വിഷയവും. ഇതിൽ ഉൾപ്പെടുന്നത് തന്നെയാണ് ടാറ്റുവും. അങ്ങനെ ഒരു ആർട്ട് എന്ന നിലയിലുണ്ടായ ആകാംക്ഷ തന്നെയാണ് ഇപ്പോഴും ബോഡി ആർട്ടിലേക്ക് നിജുകുമാറിനെ ഉറപ്പിച്ചു നിർത്തുന്നത്. തൻ്റെ മറ്റ് വർക്കുകൾ ചെയ്യുന്നത് പോലെ തന്നെയാണ് താൻ ഇതും ചെയ്യാറുള്ളത്. പക്ഷേ ക്യാൻവാസ് സ്ത്രീ ശരീരമായതുകൊണ്ട് തന്നെ പലരും അതിനെ വിമർശിച്ച് രംഗത്തെത്തുന്നുണ്ട് എന്നാണ് നിജു പറയുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ചർച്ച ചെയ്യപ്പെടുന്ന ഒരു ചിത്രമുണ്ട്, സ്ത്രീ ശരീരത്തിൽ ഒരു മനോഹരമായ മയിലിന്റെ ചിത്രം. ആ മനോഹരമായ ചിത്രത്തിന്റെ സാഹചര്യങ്ങൾ അദ്ദേഹം പങ്കുവയ്ക്കുന്നുണ്ട്. സുഹൃത്താണ് ബോഡി ആർട്ടിനായി തന്റെ മോഡലായത്. 2 മണിക്കൂർ സമയമെടുത്തായിരുന്നു ആ മയിലിന്റെ ചിത്രം അദ്ദേഹം പൂർത്തിയാക്കിയതും. സാധാരണയായി നമ്മൾ കണ്ടുവരുന്ന ബോഡി ആർട്ടായ പുലികളിക്ക് ഇനാമൽ പെയിന്റ് ആണ് ഉപയോഗിക്കാറുള്ളത്. ബോഡി ആർട്ടിന് പ്രത്യേകം പെയിന്റും ഉണ്ട്. കയ്യിൽ ഇല്ലാത്തതിനാൽ ഫാബ്രിക് പെയിന്റും അക്രിലിക് കളറും ചേർത്താണ് മയിലിന്റെ ചിത്രം വരച്ച് പൂർത്തിയാക്കിയത് എന്നും അദ്ദേഹം പറയുന്നുണ്ട്. ഈ ബോഡി ആർട്ട് കൂടാതെ തന്നെ മത്സ്യകന്യക, നാഗകന്യക, ലാലേട്ടന്റെ രണ്ടാം ഊഴത്തിലെ ഭീമൻ, വേലുത്തമ്പി ദളവ തുടങ്ങി അദ്ദേഹം സിനിമയിൽ ചെയ്യാത്ത കുറച്ച് കഥാപാത്രങ്ങളെ സൃഷ്ടിച്ചിരുന്നു. കൂടാതെ തന്നെ ലാലേട്ടനും മമ്മൂക്കയും അഭിനയിച്ച അവരുടെ സിനിമകളുടെ പേരുകൾ വെച്ച് ഇരുവരെയും വരയ്ക്കുകയും ചെയ്തിരുന്നു. ഇതെല്ലാം തന്നെ സാമൂഹ്യ മാധ്യമങ്ങളുടെ ശ്രദ്ധ പിടിച്ചുപറ്റി. എന്നാൽ ബോഡി ആർട്ടാണ് തനിക്ക് ഏറ്റവും അധികം പ്രതികരണം നൽകിയത് എന്ന് അദ്ദേഹം പറയുന്നു. സ്ത്രീ ശരീരം, നഗ്നത എന്നിവയോടൊക്കെയുള്ള കാഴ്ചപ്പാടിൽ ഇപ്പോഴും ഒരു മാറ്റവും വന്നിട്ടില്ലാത്ത ആൾക്കാരുണ്ട്. 16-ാം നൂറ്റാണ്ടിൽ നിന്ന് കരകയറി എത്തിയിട്ടില്ലാത്ത നല്ലൊരു ശതമാനം ജനം ഇപ്പോഴും നമ്മുടെ സമൂഹത്തിനിടയിൽ ഉണ്ട് എന്നും അദ്ദേഹം തന്റെ അനുഭവങ്ങളിലൂടെ പറയുന്നുണ്ട്. നമ്മൾ എന്ത് ചെയ്താലും അതിന് 2 സൈഡുണ്ട്. നല്ലത് ചെയ്താലും ചീത്ത ചെയ്താലും ആളുകൾ അനുകൂലിക്കുകയും പ്രതികൂലിക്കുകയും ചെയ്യാറുണ്ട്. ഇതുവഴി ഒരുപാട് ആളുകളെ പരിചയപ്പെടാനും ഒരുപാട് വർക്കുകൾ ലഭിക്കുകയും ചെയ്തു. പക്ഷേ എന്ത് ഷെയർ ചെയ്താലും അതിനെ കളിയാക്കിയും അടച്ചാക്ഷേപിക്കാനും വേണ്ടി മാത്രം ഇരിക്കുന്ന കുറച്ച് പേരുള്ള ഇടം കൂടിയാണ് നമ്മുടെ സമൂഹ മാധ്യമങ്ങളെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തുന്നുണ്ട്. പ്രായപൂർത്തിയായ 2 പേർക്ക് ഇരുവരുടെയും സമ്മതപ്രകാരം ബോഡി ആർട്ട് ചെയ്യുന്നതിൽ സമൂഹം ഇടപെടുകയോ അതിൽ ആക്ഷേപം നടത്തുകയോ ചെയ്യേണ്ട കാര്യമില്ല. ആക്ടിവിസ്റ്റായ രഹ്ന ഫാത്തിമയടക്കം നിരവധി പേർ ബോഡി പെയിന്റിംഗ് ചെയ്തിട്ടുണ്ട്. രഹ്ന തന്നെ നിരവധി ബോഡി പെയിന്റിംഗ് ചെയ്തിട്ടുമുണ്ട്. രഹ്നയും ജസ്ല മടശ്ശേരിയും ചേർന്ന് ചെയ്ത ബോഡി പെയിന്റിങ്ങുകൾ ഇപ്പോഴും സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. പുരുഷന്റെ ശരീരം പോലെ തന്നെയാണ് സ്ത്രീ ശരീരം എന്നാണ് ഈ ആർട്ടിസ്റ്റ് പറയുന്നത്. അതിൽ നിന്ന് വ്യത്യസ്തമായി ആനക്കാര്യമാണ് എന്ന കാഴ്ചപ്പാടാണ് ഇപ്പോഴും സ്ത്രീ ശരീരത്തിലെ പെയിന്റിങ്ങിന് ജനം കൽപ്പിച്ചു നൽകുന്നത് എന്നും നിബു പറയുന്നുണ്ട്.